ഗൈസ്, അപ്പോൾ RD-350 എന്താണെന്ന് ഞാൻ പറയുന്നില്ല, RD-350 എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ RD-350 റോഡിലൂടെ ഓടിച്ചു പോകുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒന്ന് കണ്ണിപ്പെടാൻ നിൽക്കരുത്, അഥവാ കണ്ണിപ്പെട്ടിട്ടുണ്ടെങ്കിലും റാഞ്ചിയിലേക്ക് റാഞ്ചി കൊണ്ട് പോകും ധോണി. ഞാൻ BS3 Duke 390 ഓടിച്ചപ്പോൾ പോലും ഈ ഒരു ടോർക്കിൻ്റെ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു ആക്സിലറേഷൻ്റെ ഫീലോ എനിക്ക് കിട്ടിയിട്ടില്ല. ഹലോ ഗൈസ്, സിഡ്വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്ര നാളത്തെ വീഡിയോയുടെ ക്ഷീണമല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ തീരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് യെസ് ഗൈസ് വേറെ ആരുമല്ല, നമ്മുടെ യമഹ RD-350 ആണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ യമഹ RD-350, എൻ്റെ ഫേവറേറ്റ് ബൈക്കാണ്. ഇതെന്ന് പറയുന്നത് 1983 മോഡലാണ്, ഹൈ ടോർക്ക് വെർഷനാണ്. RD-350 ഇന്ത്യയിൽ ഇറങ്ങുന്ന സമയത്ത് രണ്ട് വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, HT LT, ഹൈ ടോർക്ക് ലോ ടോർക്ക് രണ്ട് വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഇന്നുള്ളത് ഹൈ ടോർക്ക് വെർഷനാണ്. ഈ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഈ ഒരു RD-350 പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39 BHP ഈ ഒരു എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലുക്കിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അപ്പം ഗൈസ്, ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു റെട്രോ ലുക്കിൽ ആ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ RD-350 ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ നമുക്കിവിടെ ഒരു യമഹയുടെ ഒരു ബാഡ്ജും കാര്യങ്ങളും കാണാം. ഇവിടെ ആണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ മഡ് ഗാർഡ് സെക്ഷനും കാര്യങ്ങളൊക്കെ. ഗൈസ്, അപ്പോൾ നമുക്കിവിടെ ഡിസ്ക് ബ്രേക്സ് കാണാം. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള യമഹ RD-350സിലൊന്നും ഈ ഒരു ഡിസ്ക് ബ്രേക്സ് വന്നിട്ടില്ല. ഇത് രണ്ടാമത് കസ്റ്റം ചെയ്തതാണ്. ഇത് നമ്മുടെ ഹോണ്ട CB550 ഡിസ്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഫ്രണ്ട് അസംബ്ലി ഫുള്ള് ആ ഹോണ്ട 550 CB550 ആ ഒരു അസംബ്ലിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പുറത്തുള്ള വേരിയൻസ് യമഹ RD-350 വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്ന ആ ഒരു സെയിം ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡിസ്കിൻ്റെ ഭാഗത്തു നിന്ന് കാണാം. ഗൈസ്, പിന്നെ നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 16 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. പെട്രോൾ ഉള്ള സോയിലാണ് ഒഴിക്കേണ്ടത്, 2-സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ. 16 ലിറ്റർ ഏകദേശം നല്ലൊരു കപ്പാസിറ്റിയാണ്, കാര്യം ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 25 താഴെയാണ് കിട്ടുന്നത്. അപ്പം നല്ല ഒരു കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക് തന്നെ വേണം. അപ്പോൾ അത് യമഹയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൈസ് ഈ ഒരു കളറിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഇത് രണ്ടാമത് റീപെയിൻ്റ് ചെയ്ത കളറാണ്. ഈ ഒരു കളറിന് നമുക്ക് പോർച്ചുഗീസ് ഓറഞ്ച് എന്നാണ് പറയുന്നത്. എനിക്കിത് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാര്യം ഇതിന് നല്ല റോഡ് പ്രസൻസും ഉണ്ട്. കാര്യം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് നോക്കും, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കളറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് കംഫർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാ നല്ല ഹാർഡാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഒരു കുഷണിങ് വളരെ കുറവാണ്. അപ്പം ലോങ് റൈഡ് പോകുന്ന സമയത്ത് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പക്ഷേ ഒരു സ്റ്റൈലിഷ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ബാക്ക് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ RD-350 ബാഗ് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. കാര്യം ഈ ഒരു ടെയിൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ സെക്ഷനും കാര്യങ്ങളും. പിന്നെ ഇവിടെ രണ്ട് റിഫ്ലക്ടറും അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല നീളത്തിലുള്ള ഒരു രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ടയേഴ്സിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നത് 90 സെക്ഷൻ ടയേഴ്സും ബാക്കിൽ 100 സെക്ഷൻ ടയേഴ്സും ആണ്. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു രാജാവ് തന്നെ ആയിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ബൈക്കാണ് നമ്മുടെ യമഹ RD-350. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 1973 മുതലായിരുന്നു. അന്ന് നമ്മുടെ രാജദൂതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കൊളാബ് ചെയ്തായിരുന്നു ഇന്ത്യയിലേക്ക് ഈ ഒരു യമഹ RD-350 വന്നത്. അതായത് ഇപ്പോൾ സിമ്പിളി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ Duke 390 ഒക്കെ നിൽക്കുന്ന എങ്ങനെയാണ് ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെ കാലത്ത് ഇതിനെ കണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടാങ്കിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇവിടെ യമഹയുടെ ഒരു ബാഡ്ജിങ് കാണാം, ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ 350 എന്നും കാണാം. RD-350 എന്നാണ് അതിൻ്റെ ഫുൾ ഫോം.
ഇന്ത്യയിൽ നമുക്കതിനെ രാജ്ദൂത് 350 എന്ന് പറയാം. പക്ഷെ പുറത്തൊക്കെ അതിനെ റേസ് ഡിറൈവഡ് എന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു മാരക പെർഫോമൻസും കാര്യങ്ങളും കൊണ്ട് ഇതിനെ റാപ്പിഡ് ഡെത്ത് എന്നും ആൾക്കാർ അന്നത്തെ കാലത്ത് പറയുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇത് ഇറങ്ങിയപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന്, അന്നത്തെ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിട്ടുള്ളൊരു റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്തുള്ള ആൾക്കാർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ, ഒരു സൂപ്പർ ബൈക്കിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് റെട്രോ ലുക്ക് പാവത്താനായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു സൂപ്പർ ബൈക്കിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പവർ കൊണ്ട് ഇടിച്ച് കയറി ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹേർട്ട്, അതായത് ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു സ്റ്റൈലും. ഇതിൽ വരുന്നത് 350cc പാരലൽ ട്വിൻ എഞ്ചിനാണ്. അപ്പോൾ ഓർത്തണം, അന്നത്തെ കാലത്ത് പാരലൽ ട്വിൻ എഞ്ചിന് രണ്ട് സിലിണ്ടറും രണ്ട് സ്പാർക്ക് പ്ലഗും രണ്ട് കാർബറേറ്ററും ഒക്കെ ആയിരുന്നു ഇതിൽ വന്നിരുന്നത്. 175cc രണ്ട് പിസ്റ്റണാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു രണ്ട് സിലിണ്ടർ ഒക്കെ വെച്ച് ഇത് ഇറക്കുക എന്ന് പറഞ്ഞത് അന്ന് നമുക്ക് യമഹയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഹാഡ്സ് ഓഫ് തന്നെ കൊടുക്കേണ്ടി വരുന്നു. കാര്യം ഈ ഒരു ഇത്രയും വലിയൊരു എഞ്ചിൻ, അല്ലെങ്കിൽ ഒരു വലിയ ഒറ്റ വലിയൊരു പിസ്റ്റൺ, 350cc വലിയൊരു പിസ്റ്റൺ കൊടുക്കുക, അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പിസ്റ്റനാക്കി കൊടുത്തത് വളരെ ഒരു റിഫൈൻമെൻറ്റിനും പിന്നെ നമുക്ക് ആ വൈബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 6-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും അറിയാൻ പറ്റും. 6-speed ഗിയർ ബോക്സ് എന്ന് അന്നത്തെ കാലത്ത് 6-speed ഗിയർ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അന്നത്തെ ആ റോഡ് വെച്ചിട്ട് എവിടെ ഇട്ട് തീർക്കാനാ. പിന്നെ പറയാൻ വിട്ടുപോയതാണ് ഇവൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഇവൻ്റെ ട്വിൻ എക്സോസ്റ്റ് കേട്ടോ. ആ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു SP-യിലൊക്കെയായിരുന്നു ഈ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത്. അത് സിംഗിൾ സിലിണ്ടറിൽ നിന്നായിരുന്നു രണ്ട് എക്സോസ്റ്റ് വന്നിരുന്നത്. പക്ഷേ നമ്മുടെ RD-യിൽ വന്നിരിക്കുന്നത് രണ്ട് പിസ്റ്റണിൽ നിന്നും രണ്ട് എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. ആ എന്താ ലുക്ക് എന്ന് നോക്കി, നിങ്ങൾ ആ ബാക്കിനുള്ള ലുക്കൊക്കെ നോക്കി, എന്ത് രസമായിട്ടാ ചെയ്ത് വെച്ചേക്കുന്നത്. വളരെ സിമ്പിളായിട്ടും വളരെ ഭംഗിയായിട്ടും വളരെ ഒതുക്കത്തിലൊക്കെയാണ് ചെയ്ത് വെച്ചത്. നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു 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 പ്രേമം തോന്നും, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ തോന്നും. ഗൈസപ്പം ഇവിടെ കുറച്ച് ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഗൈസപ്പം ഇതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പണ്ടത്തെ കാലത്തേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ, ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ക്രിമിനൽസ് അല്ലെങ്കിൽ ഒരുപാട് കള്ളന്മാരൊക്കെ പോലീസിനെ പിടികിട്ടാതെ പോകാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്തൊരു വണ്ടിയായിരുന്നു RD-350. പിന്നെ ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് പോലീസുകാർക്കും ആ ഒരു കൺട്രോൾ കൈ കിട്ടാതെ ഒരുപാട് ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു RD-350യുടെ ആ ഒരു ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ. പിന്നെ നമ്മളിതിൽ കയറി ഇരിക്കുവാണെങ്കിൽ അധികം സീരിയായിട്ടൊന്നുമില്ല. എൻ്റെ ഹൈറ്റ് 5'7" ആണ്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് രണ്ട് കാലം നൈസായിട്ട് തറയെ കുത്താം, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ വെയ്റ്റിൻ്റെ ഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ 155kg മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കൊണ്ട് നടക്കാം. നമ്മളിപ്പം ഡ്യൂക്കിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ടെക്നോളജി, അതായത് ചെറിയ വെയ്റ്റിൽ ഒരു വലിയ പവർ കുത്തിക്കയറ്റിയാൽ അത് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, ആ ഒരു സംഭവമാണ് അന്നേ RD-350 YAMAHA കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പം ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടാമത് ഇതിൻ്റെ ഓണർ മാറ്റിയേക്കുന്നതാണ്. അതായത് YAMAHA TX-750 എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ സ്പീഡോമീറ്ററാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഏകദേശം ഈ ഒരു സെയിം സ്പീഡോമീറ്റർ തന്നെയാണ് RD-ക്കും വരുന്നത്. ഇതിൽ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഒരു ഓഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു ടാക്കോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ഹൈ ബീം ലോ ബീം ലൈറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ലൈറ്റിൻ്റെ പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈറ്റ്, പിന്നെ അത് ഓയില്, ബ്രേക്ക് ലാൻഡിങ് ടെയിൽ ലാമ്പ്, അത് നമ്മുടെ TX-750 വരുന്നതാണ്. RD-350 ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞ ബേസിക് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, RPM-ൻ്റെ മീറ്റർ, അതായത് ടാക്കോമീറ്റർ, പിന്നെ ബേസിക് ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സ്വിച്ചസിൻ്റെ ഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ ബേസിക് സ്വിച്ചസാണ്. നമ്മുടെ ബൈക്കിൽ, നമ്മുടെ YAMAHA ലിബറയിൽ കണ്ടുവരുന്ന സെയിം സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് എൻജിൻ കില്ല് ഉണ്ട്, പഴയ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. റൺ സ്റ്റോപ്പ് എഞ്ചിൻ സ്റ്റോപ്പ് അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ പഴയ ഒരു എഞ്ചിൻ കില്ലിൻ്റെ സെറ്റപ്പ്. പിന്നെ ഈ ഒരു ഹാൻഡിലാണ് നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ ലിബറോയിലും കയറ്റി ഇരിക്കുന്നത്, ഒരു സെയിം ഹാൻഡിലാണ്. ഈ ഒരു ഹാൻഡിൽ വെച്ച് ഞാൻ റൈഡ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററും ഇതിൻ്റെ ഹാൻഡിൽ ഒരു ഹാൻഡ് ബാറിൻ്റെ പൊസിഷനും വളരെ അപ്രൈറ്റ് ആണ്. വളരെ നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് കൈയൊക്കെ നെഞ്ചൊക്കെ നല്ലപോലെ വിരിച്ച് അല്ലെങ്കിൽ നല്ല വൈഡായിട്ടിരുന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പോസ്റ്ററും ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഗൈസ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവൻ്റെ ആ ഒരു ശബ്ദത്തിന് വേണ്ടിയായിരിക്കും. ഈ ഒരു ടിൻ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം, ശബ്ദത്തിന് വേണ്ടിയായിരിക്കും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചതരാം. ഒരു സ്പോർട്സ് ബൈക്ക്
ഗൈസ് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചോണ്ട് സംസാരിക്കാം. ഗൈസ് ഐ എം സോ എക്സൈറ്റഡ് ടുഡേ. കാര്യം 39 വർഷം പഴക്കമുള്ള ഒരു ലെജൻഡ് ആണ് ഇന്ന് എൻ്റെ അടുത്തുള്ളത്. അതിൻ്റെ ഒരു ഫീല്, ഇത്രയും പ്രായമുള്ള ഒരു ലെജൻഡിനെ ഓടിക്കുക എന്ന് പറയുന്ന ഫീല് തന്നെ ഒരു വേറെ ലെവലാണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൂ ഇവൻ്റെ ആക്സിലറേഷൻ. ഇവൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഒന്നും പറയാനില്ല, ഒരു മാജിക് തന്നെയാണ്. ഈ ഒരു പാരലറ്റിൻ എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 39 ബി എസ് പി നമുക്ക് ആ ഒരു ഹയർ ആർ പി എമ്മിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ്. ഗൈസ് അപ്പോൾ RD-350 എന്താണെന്ന് ഞാൻ പറയുന്നില്ല, RD-350 എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവൻ്റെ ആ ഒരു ഒരു ചാട്ടം, അല്ലെങ്കിൽ ഒരു ആക്സിലറേഷൻ്റെ അവൻ്റെ ഒരു പെർഫോമൻസ് കണ്ടില്ലേ നിങ്ങൾ. ഞാൻ BS3 Duke 390 ഓടിച്ചപ്പോൾ പോലെ ഈ ഒരു ടോർക്കിൻ്റെ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു ആക്സിലറേഷൻ്റെ ഫീലും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ റോഡ് പ്രസൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസാണ്. എല്ലാവരും നോക്കും, പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു RX100 ആണ് വിചാരിക്കും. പക്ഷേ ഞാനും കൊച്ചിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് വലിയ RX100 വല്ല ആണോ, എനിക്കറിയത്തില്ല. പിന്നെ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഇതൊരു RX100 അല്ല, അതൊരു ലെജൻഡാണെന്ന് മനസ്സിലായത്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ബ്രേക്കിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പുവറായിരുന്നു അന്നത്തെ ഒരു കാലത്ത്. ഇത്രയും പവർ അത്ര നല്ല രീതിയിലാണ്. അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയ ABSഉം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത്രയും ഒരു പവർ അല്ലെങ്കിൽ ക്യുക്ക് ആക്സിലറേഷനായിട്ട് പെട്ടെന്ന് സ്പീഡ് കയറുന്ന ഒരു വണ്ടി പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക് എഫിഷ്യൻസി വേണം. അപ്പം ബ്രേക്ക് എഫിഷ്യൻസി ഇല്ലാത്തത് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്താനായിട്ടുള്ളൊരു കാരണമായി. അതുപോലെ തന്നെ മൈലേജും പിന്നെ അത്രയും പവറും, അന്നത്തെ കാലത്ത് ഓടിച്ച് പരിചയമില്ലായിരുന്നു ആൾക്കാർക്ക് ആ ഒരു പവറും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഗൈസ് ഇപ്പോൾ RD-350 റോഡിലൂടെ ഓടിച്ച് പോകുന്നവരുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒന്ന് കണ്ണിപ്പെടാൻ നിൽക്കരുത്. അഥവാ കണ്ണിപ്പെട്ടിട്ടുണ്ടെങ്കിലും റാഞ്ചിയിലേക്ക് റാഞ്ചി കൊണ്ട് പോകും ധോണി. കാര്യം ധോണിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എവിടെ RD-350 കണ്ടിട്ടുണ്ടെങ്കിലും ധോണി അത് പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ജോൺ അബ്രഹാമിനും പിന്നെ എനിക്കും ഫേവറേറ്റ് ആണ് വണ്ടി. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് ഏകദേശം ഈ ഒരു ഇപ്പോൾ ഉള്ളൊരു കണ്ടീഷനിലേക്ക് ആക്കാനായിട്ട് ഏകദേശം 300,000 മണ്ടയ്ക്കോട്ടായിട്ടുണ്ട്. ഇത് അഥവാ സെയില് പോവുകയാണെങ്കിൽ തന്നെ ഒരു 4-5 lakhsനുള്ളിൽ നിൽക്കും ഇതിൻ്റെ ഒരു സെയിലായാലുള്ള പ്രൈസ്. പ്രൈസ് കേട്ട് ഞെട്ടിയല്ലേ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല റോഡ് പ്രസൻസ് ഒന്നും പറയാനില്ല, മാരക റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ RX100നേക്കാളും കുറച്ചുകൂടെ ഒരു ലിറ്റിൽ ബിറ്റ് സ്റ്റിഫറാണ്. ഗൈസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ RD-350 പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗൈസ് സൈനിങ് ഓഫ് ഫ്രം സി.